डियर स्टूडेंट्स वेलकम बैक टू माय चैनल होमवर्क क्लास वीडियो एला कूट्टुकार्क्कुम स्वागतम ഇന്നലെ നമ്മുടെ മാത്സിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരങ്ങൾ ചേരുമ്പോൾ അല്ലെങ്കിൽ ജോയിനിങ് തൗസൻഡ്സ് അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാൻ തന്ന ഹോംവർക്ക് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ പ്രോബ്ലംസ് ഒക്കെ മുഴുവനും കാണുക അതുപോലെ തന്നെ എഴുതി എടുക്കുക എന്നിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക ഓക്കേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ് അല്ലേ നിക്ഷേപം എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യമായിരുന്നു ബാബുവിന് 1420 രൂപയുടെയും നാഫിയയ്ക്ക് 1580 രൂപയുടെയും ജോണിക്ക് 1605 രൂപയുടെയും ബാങ്ക് നിക്ഷേപമുണ്ട് ബാബുവിന്റെയും നാഫിയയുടെയും നിക്ഷേപത്തിന്റെ ആകെ തുകയുടെ പകുതിയാണ് സിത്താരയുടെ നിക്ഷേപം ജോണിയുടെയും നാഫിയയുടെയും ആകെ നിക്ഷേപത്തിനോട് 120 രൂപ കൂട്ടിയാൽ ബിന്ദുവിന്റെ നിക്ഷേപമായി സിത്താരയുടെയും ബിന്ദുവിന്റെയും നിക്ഷേപത്തിന്റെ ആകെ തുകയ്ക്ക് തുല്യമാണ് താഹിറയുടെ നിക്ഷേപം അപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ ഒരു ചോദ്യത്തിൽ അല്ലേ നിക്ഷേപം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ബാങ്കിൽ പണം ഇട്ട് സൂക്ഷിക്കുന്നതിനാണ് നിക്ഷേപം എന്ന് പറയുക അല്ലേ അപ്പോൾ ഏതൊക്കെ ആളുകളുടെ കാര്യങ്ങളാണ് പറയുന്നത് ബാബു ഉണ്ട് അല്ലേ നാഫിയുണ്ട് ജോണിയുണ്ട് അതുപോലെ തന്നെ സിത്താര പിന്നെ ബിന്ദു താഹിറ ഇത്രയും ആളുകളുണ്ട് ഇതിൽ ബാബുവിൻ്റെ തന്നിട്ടുണ്ട് 1420 രൂപ നാഫിയയുടെ തന്നിട്ടുണ്ട് 1580 രൂപ ജോണിയുടേത് 1605 രൂപ ഈ മൂന്ന് തുകകളും വെച്ചിട്ട് ബാക്കിയുള്ളവരുടേത് നമ്മൾ കണ്ടുപിടിക്കണം അതിനുള്ള ചില ക്ലൂ ഒക്കെ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ ഇംഗ്ലീഷുള്ള ചോദ്യം കൂടെ വായിച്ചിട്ട് ചെയ്യാം ഡിപ്പോസിറ്റ് ദ ബാങ്ക് ഡിപ്പോസിറ്റ്സ് ഓഫ് ബാബു നാഫിയ ആൻഡ് ജോണി ആർ 1420 rupees, 1580 rupees and 1605 rupees. Sitara's deposit is half the sum of the deposit of Babu and Nafia. Bindu's deposit is 120 rupees more than the sum of the deposit of Johnny and Nafia. താഹിറാസ് ഡിപ്പോസിറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഡിപ്പോസിറ്റ്സ് ഓഫ് സിത്താര ആൻഡ് ബിന്ദു ചോദ്യം മനസ്സിലായില്ലേ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്നും ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരുടെയാണ് ആ സിത്താരയുടെയാണ് അല്ലേ അതിനൊരു ക്ലൂ തന്നിട്ടുണ്ട് എന്താണ് തന്നിരിക്കുന്നത് ബാബുവിൻ്റെയും നാഫിയയുടെയും നിക്ഷേപത്തിൻ്റെ ആകെ തുകയുടെ പകുതിയാണ് സിത്താരയുടെ നിക്ഷേപം അല്ലേ ബാബുവിൻ്റെ നിക്ഷേപം നിങ്ങൾക്കറിയാം നാഫിയയുടെ നിക്ഷേപവും അറിയാം അതിൻ്റെ ആകെ തുക കണ്ടുപിടിക്കാനും അറിയാം കൂട്ടിയാൽ മതി അല്ലേ എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് സിത്താരയുടെ നിക്ഷേപം കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം ബാബുവിൻ്റെയും നാഫിയയുടെയും ആകെ നിക്ഷേപം എന്ന് പറയുന്നത് 1420 പ്ലസ് 1580 അല്ലെങ്കിൽ ടോട്ടൽ ഡിപ്പോസിറ്റ്സ് ഓഫ് ബാബു ആൻഡ് നാഫിയ ഇസ് ഈക്വൽ ടു 1420 പ്ലസ് 1580 രണ്ടും കൂടെ കൂട്ടണം നാലക്ക സംഖ്യകളെ കൂട്ടാനായിട്ട് നിങ്ങൾ പഠിച്ചതാണ് അല്ലേ എങ്ങനെയാണ് കൂട്ടുന്നത് ആ പൂജ്യവും പൂജ്യവും കൂടെ കൂട്ടുമ്പോൾ പൂജ്യം എട്ടും രണ്ടും കൂടെ കൂട്ടുമ്പോൾ 10 അതിന് നമ്മളിവിടെ പൂജ്യം എഴുതി ബാക്കി ഒന്നാണ് വരുന്നത് അല്ലേ ഒന്നും നാലും അഞ്ച് അഞ്ചും അഞ്ചും 10 ബാക്കി ഒന്ന് ഒന്നും ഒന്നും രണ്ട് രണ്ടും ഒന്നും 3 അല്ലെങ്കിൽ 0 + 0 = 0 8 + 2 = 10 റിമൈൻഡർ 1 1 + 4 = 5 5 + 5 = 10 റിമൈൻഡർ അഗെയിൻ 1 1 + 1 = 2 2 + 1 = 3 ഉത്തരം നമുക്ക് എന്ത് കിട്ടി 3000 അല്ലെങ്കിൽ 3000 എന്ന് കിട്ടി ബാബുവിൻ്റെയും നാഫിയുടെയും ആകെ നിക്ഷേപം കിട്ടി ആകെ നിക്ഷേപമല്ല സിത്താരയുടെ നിക്ഷേപം സിത്താരയുടെ നിക്ഷേപം അവരുടെ ആകെ നിക്ഷേപത്തിൻ്റെ പകുതിയാണെന്നാണ് പറഞ്ഞത് അതായത് 3000ത്തിൻ്റെ പകുതി എത്രയാണ് 1500 അല്ലേ അല്ലെങ്കിൽ 1500 സിത്താരാസ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് 1500 എന്ന് എഴുതാം അപ്പോൾ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായി അടുത്ത നമുക്ക് ആരുടെ കണ്ടുപിടിക്കേണ്ടത് ബിന്ദുവിൻ്റെ നിക്ഷേപമാണ് അല്ലേ ബിന്ദുവിൻ്റെ നിക്ഷേപത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് ജോണിയുടെയും നാഫിയയുടെയും ആകെ നിക്ഷേപത്തിനോട് 120 രൂപ കൂട്ടുമ്പോഴാണ് ബിന്ദുവിൻ്റെ നിക്ഷേപം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ജോണിയുടെയും നാഫിയയുടെ നിക്ഷേപം നമുക്കറിയാം ജോണിയുടെ എത്രയാണ് 1605 നാഫിയയുടേത് 1580 ഇത് രണ്ടും കൂടെ കൂട്ടണം അതിനുശേഷം അതിനോട് 120 കൂടെ കൂട്ടിയാൽ ആരുടെ നിക്ഷേപം കിട്ടും ബിന്ദുവിൻ്റെ നിക്ഷേപം കിട്ടും അല്ലേ ടോട്ടൽ ഡിപ്പോസിറ്റ് ഓഫ് ജോണി ആൻഡ് നാഫിയാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്
ആയിരത്തി അറുന്നൂറ്റി അഞ്ച് കൂട്ടണം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്. ഒന്ന് കൂട്ടി നോക്കിയേ, അഞ്ചും പൂജ്യവും കൂടെ കൂട്ടുമ്പോൾ അഞ്ച്, എട്ടും പൂജ്യവും കൂടെ കൂട്ടുമ്പോൾ എട്ട്, അഞ്ചും ആറും പതിനൊന്ന്, ബാക്കി ഒന്ന്, ഒന്നും ഒന്നും രണ്ട്, രണ്ടും ഒന്നും മൂന്ന്, മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് അല്ലേ. അല്ലെങ്കിൽ ഫൈവ് പ്ലസ് സീറോ ഫൈവ്, എയ്റ്റ് പ്ലസ് സീറോ എയ്റ്റ്, ഫൈവ് പ്ലസ് സിക്സ് ഇലവൺ, റിമൈൻഡർ വൺ, വൺ പ്ലസ് വൺ ടു, ടു പ്ലസ് വൺ ത്രീ. അപ്പം ഈ 3185 അല്ലെങ്കിൽ 3185 എന്ന് പറയുന്നത് എന്താണ്? ജോണിയുടെയും നാഫിയുടെയും ആകെ നിക്ഷേപം. അത് മാത്രമാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അല്ല, അതിനോട് 120 കൂട്ടണം, അപ്പോഴാണ് ബിന്ദുവിൻ്റെ നിക്ഷേപം കിട്ടുക അല്ലേ. അപ്പോൾ 120 ഇവിടെ കൂട്ടിയിട്ടുണ്ട്. 3185 120 കൂട്ടണം. എങ്ങനെ കൂട്ടും? ഇതുപോലെ എഴുതുക, അഞ്ച് പ്ലസ് പൂജ്യം അഞ്ച്, എട്ടും രണ്ടും പത്ത്, റിമൈൻഡർ വൺ, ഒന്ന് അല്ലേ, ഒന്നും ഒന്നും രണ്ട്, രണ്ടും ഒന്നും മൂന്ന്. ഈ മൂന്ന് അതുപോലെ തന്നെ എഴുതുക, 3305 അല്ലെങ്കിൽ 3305 എന്ന് കിട്ടി. ഇതാണ് ബിന്ദുവിൻ്റെ ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ബിന്ദുവിൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരാളുടെ കൂടെ കണ്ടുപിടിക്കണം. ആരുടെയാണ്? താഹിറയുടെ നിക്ഷേപം അല്ലേ, താഹിറാസ് ഡെപ്പോസിറ്റ്. താഹിറയുടെ നിക്ഷേപത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? സിത്താരയുടെയും ബിന്ദുവിൻ്റെയും ആകെ നിക്ഷേപം എത്രയാണോ അതാണ് താഹിറയുടെ നിക്ഷേപം. ടോട്ടൽ ഡിപ്പോസിറ്റ് ഓഫ് ബിന്ദു ആൻഡ് സിത്താര, അതായത് ബിന്ദുവിൻ്റെയും സിത്താരയുടെയും നിക്ഷേപങ്ങൾ കൂട്ടിയാൽ താഹിറയുടെ നിക്ഷേപം കിട്ടും അല്ലേ. ബിന്ദുവിൻ്റെ എത്രയായിരുന്നു? 1500. ബിന്ദുവിൻ്റെത് 3305 അല്ലേ, സിത്താരയുടേത് 1500. രണ്ടും കൂടെ കൂട്ടുക, പൂജ്യം അഞ്ചും കൂടെ കൂട്ടുമ്പോൾ അഞ്ച്, പൂജ്യം പ്ലസ് പൂജ്യം പൂജ്യം, അഞ്ച് പ്ലസ് മൂന്ന് എട്ട്, മൂന്ന് പ്ലസ് ഒന്ന് നാല് അല്ലേ. അല്ലെങ്കിൽ സീറോ പ്ലസ് ഫൈവ് ഫൈവ്, സീറോ പ്ലസ് സീറോ സീറോ, ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ്, വൺ പ്ലസ് ത്രീ ഫോറ്. നമുക്ക് 4805 എന്ന് ഉത്തരം കിട്ടി. 4805. അപ്പം ഓരോരുത്തരുടെയും നിക്ഷേപം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, മനസ്സിലായല്ലോ. അപ്പോൾ കൂട്ടുന്നതൊക്കെ നിങ്ങളൊന്നുകൂടെ സ്വന്തമായിട്ട് കൂടെ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു. തന്നിട്ടുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി കൂട്ടുകാരനോട് ചോദിക്കാൻ ചില ചോദ്യങ്ങൾ തയ്യാറാക്കൂ. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് തയ്യാറാക്കാം. ഞാനൊരു നാലെണ്ണം തന്നിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും കുറഞ്ഞ നിക്ഷേപം ആരുടേതാണ്? കൂടിയ നിക്ഷേപം ആരുടേതാണ്? ബിന്ദുവിൻ്റെ നിക്ഷേപം എത്ര? ബിന്ദുവിൻ്റെയും താഹിറയുടെയും നിക്ഷേപങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു വിവരങ്ങളിൽ നിന്നും ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെ ചോദിക്കും? ഹൂസ് ഡിപ്പോസിറ്റ് ഈസ് ദ ലീസ്റ്റ്. ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ, ഹൂസ് ഡിപ്പോസിറ്റ് ഈസ് ദ മോസ്റ്റ്. പിന്നെയോ, വാട്ട് ഈസ് ദ ഡിപ്പോസിറ്റ് ഓഫ് ബിന്ദു? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിപ്പോസിറ്റ്സ് ഓഫ് ബിന്ദു ആൻഡ് താഹിറ? ഇതുപോലെ ഇനിയും നിങ്ങളും ചോദ്യങ്ങൾ തയ്യാറാക്കുക. അടുത്ത ചോദ്യം ഇതായിരുന്നു, വികസന നിധി. സ്കൂൾ വികസന നിധിയിലേക്ക് പി ടി എ അംഗങ്ങൾ 5 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സംഭാവന പിരിച്ചെടുത്തു. ഒന്നാമത്തെ ഗ്രൂപ്പിനേക്കാൾ 600 രൂപയും രണ്ടാമത്തെ ഗ്രൂപ്പിനേക്കാൾ 400 രൂപയും കൂടുതലായിരുന്നു മൂന്നാമത്തെ ഗ്രൂപ്പ് പിരിച്ചത്. എന്നാൽ അഞ്ചാമത്തെ ഗ്രൂപ്പ് നാലാമത്തെ ഗ്രൂപ്പിനേക്കാൾ 550 രൂപ കൂടുതലും മൂന്നാമത്തെ ഗ്രൂപ്പിന് നാലാമത്തെ ഗ്രൂപ്പിനേക്കാൾ 200 രൂപ കുറവുമായിരുന്നു. നാലാമത്തെ ഗ്രൂപ്പ് 4200 രൂപയാണ് പിരിച്ചെടുത്തതെങ്കിൽ മറ്റു ഗ്രൂപ്പുകൾ പിരിച്ചെടുത്ത തുക എത്ര? ആകെ എത്ര രൂപ കിട്ടി? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദ മെമ്പേഴ്സ് ഓഫ് ദ പി ടി എ റേസ്ഡ് സം മണി ഫോർ ദ സ്കൂൾ ഡെവലപ്മെൻറ്റ് ഫണ്ട് ഇൻ 5 ഗ്രൂപ്പ്സ്. ദ തേർഡ് ഗ്രൂപ്പ് ഗോട്ട് 600 റുപ്പീസ് മോർ ദാൻ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് 400 റുപ്പീസ് മോർ ദാൻ ദ സെക്കൻഡ് ഗ്രൂപ്പ്. ദ ഫിഫ്ത് ഗ്രൂപ്പ് ഗോട്ട് 550 റുപ്പീസ് മോർ ദാൻ ദ ഫോർത്ത് ഗ്രൂപ്പ് ആൻഡ് ദ തേർഡ് ഗ്രൂപ്പ് ഗോട്ട് 200 റുപ്പീസ് ലെസ് ദാൻ ദ ഫോർത്ത് ഗ്രൂപ്പ്. ദ ഫോർത്ത് ഗ്രൂപ്പ് ഗോട്ട് 4200 റുപ്പീസ്. ഫൈൻഡ് ദ എമൗണ്ട് റേസ്ഡ് ബൈ ഈച്ച് ഗ്രൂപ്പ്. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് റേസ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഫണ്ട്? ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ തോന്നും അല്ലേ. കുറേ ഗ്രൂപ്പുകൾ തന്നിട്ടുണ്ട്, ആ ഗ്രൂപ്പുകളുടെ കറക്റ്റായിട്ടൊരു വാല്യൂ ഒന്നും നമുക്ക് തന്നിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറേ റിലേഷൻസാണ് തന്നിരിക്കുന്നത് അല്ലേ. പക്ഷെ നിങ്ങൾ ഈ ചോദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം മനസ്സിരുത്തി ഒന്ന് വായിക്കുമ്പം നമുക്കിതിൽ നിന്നും ഒരു ക്ലൂ കിട്ടും. ഓക്കെ, എന്താണ് ആ ക്ലൂ എന്ന് ഞാൻ പറയാം. 5 ഗ്രൂപ്പുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, 5 ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഗ്രൂപ്പിൻ്റെയും പിരിച്ചെടുത്ത തുകയുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിൽ ഒരു ഗ്രൂപ്പ് പിരിച്ചെടുത്ത തുക വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്.
അത് ഏത് ഗ്രൂപ്പാണെന്ന് ആദ്യം നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ ആണോ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ആണോ? ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ ശരിക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒന്നാമത്തെ ഗ്രൂപ്പ് ഇത്രയാണ് പിരിച്ചെടുത്തതെന്ന്? ഇല്ല അല്ലേ. രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ തന്നിട്ടുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ ചോദ്യം ശരിക്കൊന്ന് വായിച്ചു നോക്കിയേ. അപ്പോൾ അവിടെ കാണാൻ പറ്റും, നാലാമത്തെ ഗ്രൂപ്പ് 4200 രൂപയാണ് പിരിച്ചെടുത്തത്. അപ്പോൾ ആരുടെയാണ് ശരിക്കും തുക തന്നിട്ടുള്ളത്? നാലാമത്തെ ഗ്രൂപ്പിൻ്റെ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ട കാര്യവും അത് തന്നെയാണ്. എന്താ എഴുതേണ്ടത്? നാലാമത്തെ ഗ്രൂപ്പ് പിരിച്ചെടുത്ത തുക. അത് മാത്രമാണ് നമുക്കിതിൽ അറിയാവുന്ന കാര്യം. 4200 മണി റേസ്ഡ് ബൈ ദ ഫോർത്ത് ഗ്രൂപ്പ് ഈസ് ഈക്വൽ ടു 4200. ഇനി ഈ നാലാമത്തെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുത്തി തന്നിരിക്കുന്ന വേറെ എന്ത് കാര്യമാണ് ഉള്ളതെന്ന് ചോദ്യത്തിലൊന്ന് വായിച്ചു നോക്കണം. പിന്നെ എന്താ തന്നിരിക്കുന്നത്? അതിൻ്റെ തൊട്ട് മുമ്പത്തെ വരി വായിച്ച് നിങ്ങൾ, മൂന്നാമത്തെ ഗ്രൂപ്പിന് നാലാമത്തെ ഗ്രൂപ്പിനേക്കാൾ 200 രൂപ കുറവുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മൂന്നാമത്തെ ഗ്രൂപ്പ് പിരിച്ചെടുത്ത പണമെന്ന് പറയുന്നത് നാലാമത്തെ ഗ്രൂപ്പിൻ്റെതിനേക്കാൾ 200 രൂപ കുറവാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ കണ്ടുപിടിക്കാമല്ലോ അല്ലേ. കാരണം എന്താ? നാലാമത്തെ ഗ്രൂപ്പിൻ്റെ നമുക്ക് അറിയാം. അപ്പോൾ അത് എഴുതുക. മൂന്നാമത്തെ ഗ്രൂപ്പ് പിരിച്ചെടുത്ത തുക എന്ന് പറയുന്നത് നാലാമത്തെ ഗ്രൂപ്പിൻ്റെ തുകയായ 4200 നിന്നും 200 കുറച്ചാൽ മതി. ഓക്കെ. മണി റേസ്ഡ് ബൈ ദ തേർഡ് ഗ്രൂപ്പ് ഈസ് ഈക്വൽ ടു 4200 - 200. 4200 നിന്ന് 200 കുറച്ചാൽ എത്രയാ? ചെയ്ത് നോക്കാതെ തന്നെ പറഞ്ഞൂടെ, എത്രയാണ്? 4000 അല്ലേ. ഇനി മറ്റത്, അപ്പോൾ രണ്ട് ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ നമുക്ക് കിട്ടി. നാലാമത്തെ ഗ്രൂപ്പിൻ്റെ 4200 എന്ന് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 4000. ഇനി അടുത്ത എന്ത് ഹിൻ്റാണ് തന്നിരിക്കുന്നതെന്ന് നോക്കണം. അതിന് മുമ്പത്തെ വായിച്ചേ, അഞ്ചാമത്തെ ഗ്രൂപ്പ് നാലാമത്തെ ഗ്രൂപ്പിനേക്കാൾ 550 രൂപ കൂടുതലും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അഞ്ചാമത്തെ ഗ്രൂപ്പ് നാലാമത്തെ ഗ്രൂപ്പിനേക്കാൾ 550 രൂപ കൂടുതലും. അപ്പം നാലാമത്തെ ഗ്രൂപ്പിനെ നമുക്കറിയാം അല്ലേ. അപ്പം അതിനോട് 550 കൂട്ടിയാൽ എന്ത് കിട്ടും? അഞ്ചാമത്തെ ഗ്രൂപ്പ് പിരിച്ചെടുത്ത തുക കിട്ടും അല്ലേ. അഞ്ചാമത്തെ ഗ്രൂപ്പ് പിരിച്ചെടുത്ത തുക, അല്ലെങ്കിൽ മണി റേസ്ഡ് ബൈ ദ ഫിഫ്ത്ത് ഗ്രൂപ്പ് ഈസ് ഈക്വൽ ടു, നാലാമത്തെ ഗ്രൂപ്പിൻ്റെ തുക എത്രയായിരുന്നു? 4200. 4200നോട് 550 കൂട്ടുക. 4200 + 550, അത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4750. 4750. ഓക്കെ. അപ്പോൾ അഞ്ചാമത്തെ ഗ്രൂപ്പിൻ്റെയും കിട്ടി. ഇപ്പം ഏതൊക്കെ ഗ്രൂപ്പുകളാണ് കിട്ടിയേ? നാലാമത്തെ ഗ്രൂപ്പിൻ്റെ കിട്ടി, മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ കിട്ടി, അഞ്ചാമത്തെ ഗ്രൂപ്പിൻ്റെ കിട്ടി. ഇനി വേറെ എന്ത് ക്ലൂവാ തന്നിരിക്കുന്നതെന്ന് നോക്കിയേ. രണ്ടാമത്തെ ഗ്രൂപ്പിനേക്കാൾ 400 രൂപ കൂടുതലായിരുന്നു മൂന്നാമത്തെ ഗ്രൂപ്പ് പിരിച്ചത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ ഗ്രൂപ്പിനേക്കാൾ 600 രൂപയും കൂടുതലായിരുന്നു. ആരുടേത്? മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ. അപ്പം മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എത്രയാണ്? 4000 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആ രണ്ടാമത്തെ ഗ്രൂപ്പ് പിരിച്ചെടുത്ത തുക കാണാൻ മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ 4000-ൽ നിന്നും 400 കുറച്ചാൽ മതി. പോരെ, മൂന്നാമത്തെ ഗ്രൂപ്പ് 400 കൂടുതലാണ് പിരിച്ചതെന്നല്ലേ പറഞ്ഞേ രണ്ടാമത്തെ ഗ്രൂപ്പിനേക്കാളും. അപ്പം രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ കാണാൻ എന്ത് ചെയ്താൽ മതി? മൂന്നാമത്തെ ഗ്രൂപ്പിൽ നിന്നും 400 കുറയ്ക്കുക. 4000 - 400, 3600 എന്ന് കിട്ടും. മണി റേസ്ഡ് ബൈ ദ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4000 - 400. ഓക്കെ. ഇനി ഒറ്റ എണ്ണം കൂടെ കാണാനുള്ളൂ. ഏതാണ്? ഒന്നാമത്തെ ഗ്രൂപ്പ്. ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അവിടെയും ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ്? ഒന്നാമത്തെ ഗ്രൂപ്പ് പിരിച്ചെടുത്ത തുക എന്ന് പറയുന്നത് മൂന്നാമത്തെ ഗ്രൂപ്പിനേക്കാളും 600 രൂപ കുറവാണ്. ചോദ്യത്തിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ഗ്രൂപ്പ് ഒന്നാമത്തെ ഗ്രൂപ്പിനേക്കാൾ 600 രൂപ കൂടുതലാണ്. അങ്ങനെ പറഞ്ഞാലും തിരിച്ച് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം എന്താണ്? ആ മൂന്നാമത്തെ ഗ്രൂപ്പിൽ നിന്നും 600 കുറച്ചാൽ നമുക്ക് ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെത് കിട്ടും. മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു 4000 ആണ്. 4000-ൽ നിന്നും 600 കുറയ്ക്കുക. 3400. മണി റേസ്ഡ് ബൈ ദ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 3400. ഓക്കെ. ഇപ്പം എല്ലാ ഗ്രൂപ്പുകളും പിരിച്ചെടുത്ത തുക നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഒരേ ഒരു ചോദ്യമേ ബാക്കിയുള്ളൂ. എന്ത് ചോദ്യമാണ്? ആകെ പിരിച്ചെടുത്ത തുക എത്രയാണ്? അതുകൂടെ കണ്ടുപിടിക്കണം അല്ലേ. അതുകൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പം ഇനി നമുക്ക് കാണേണ്ടത് ആകെ തുകയാണ് അല്ലേ. അപ്പം ആകെ തുക കാണാനായിട്ട് എന്ത് ചെയ്യണം? ആ എല്ലാ ഗ്രൂപ്പിൻ്റെയും അവർ പിരിച്ചെടുത്ത തുകയെല്ലാം കൂടെ കൂട്ടണം. 3400, 3600, 4000, 4200, 4750, ഇതെല്ലാം കൂടെ കൂട്ടണം അല്ലേ. എങ്ങനെയാണ് കൂട്ടുന്നത്?
ഇതെല്ലാം ഇങ്ങനെ താഴേക്ക് എഴുതിയിട്ട് കൂട്ടിയാൽ മതി. നിങ്ങൾ ആദ്യം ഈ ഒന്നിൻ്റെ സ്ഥാനം എല്ലാം കൂട്ടണം, ഒറ്റയുടെ സ്ഥാനം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പൂജ്യം കിട്ടും അല്ലേ. അടുത്തത് പത്തിൻ്റെ സ്ഥാനം കൂട്ടുക. ഇവിടെ അഞ്ച് മാത്രമേ വരുന്നുള്ളൂ, അപ്പോൾ അഞ്ച് എഴുതി. അടുത്തത് നൂറിൻ്റെ സ്ഥാനം, നാലും ആറും കൂടെ കൂട്ടുമ്പോൾ പത്ത്, പത്തും രണ്ടും കൂടെ കൂട്ടുമ്പോൾ പന്ത്രണ്ട്, പന്ത്രണ്ടും ഏഴും കൂടെ കൂട്ടുമ്പോൾ പത്തൊൻപത്. പത്തൊൻപതിൻ്റെ ഒൻപത് മാത്രം ഇവിടെ എഴുതുക, ബാക്കി ഒന്ന്. ആ ഒന്ന് ഈ മൂന്നിനോട് കൂട്ടണം. ഒന്നും മൂന്നും നാല്, നാലും മൂന്നും ഏഴ്, ഏഴും നാലും പതിനൊന്ന്, പതിനൊന്നും നാലും പതിനഞ്ച്, പതിനഞ്ചും നാലും പത്തൊൻപത്. എങ്ങനെ ഇത് വായിക്കുന്നത്? പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സീറോ എല്ലാം കൂടെ കൂട്ടുമ്പോൾ സീറോ. അടുത്തത് ടെൻസിൻ്റെ പ്ലേസിൽ ഫൈവ്. പിന്നെ ഫോർ പ്ലസ് സിക്സ് ടെൻ, ടെൻ പ്ലസ് ടു ട്വൽവ്, ട്വൽവ് പ്ലസ് സെവൻ നയൻറ്റീൻ അല്ലേ. നയൻറ്റീൻ്റെ നയൻ ഇവിടെ എഴുതുക, ബാക്കി വണ്ണ്. വൺ പ്ലസ് ത്രീ ഫോർ, ഫോർ പ്ലസ് ത്രീ സെവൻ, സെവൻ പ്ലസ് ഫോർ ഇലവൻ, ഇലവൻ പ്ലസ് ഫോർ ഫിഫ്റ്റീൻ, ഫിഫ്റ്റീൻ പ്ലസ് ഫോർ നയൻറ്റീൻ, നയൻറ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ ഉത്തരം ഇതുപോലെ തന്നെ എഴുതി ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നലത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആക്ടിവിറ്റീസ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ പൂർത്തിയാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.